മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആരാണ് നിൻ്റെ റബ്ബ് എന്ന് ഫറോവ ചക്രവർത്തി ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായി മൂസ അലിഹി നൽകുന്ന മറുപടി വിശുദ്ധ ഖുർഹാനിലെ അധ്യായം സൂറത്ത് തോഹയിലെ അമ്പതാമത്തെ ആയത്തിലുണ്ട് ഇത് വളരെ കൃത്യവും സൂക്ഷ്മവുമായ ഒരു പ്രഖ്യാപനമാണ് എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും ആ സിട്ടിജാലങ്ങൾക്കെല്ലാം കൃത്യമായി വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാകുന്നു എൻ്റെ രക്ഷിതാവുക എന്ന് വേറെ ഒരു ഉത്തരത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം അത് നമ്മുടെ ആദർശ അടിത്തറയാണ് എന്ന് ഇവിടെ വിശദീകരിക്കപ്പെട്ടു അങ്ങനെയുള്ള ഒരു റബ്ബിൽ തവക്കുലാക്കി അവനിൽ വിശ്വാസമർപ്പിച്ച് മറ്റു കാര്യങ്ങൾ ക്രമപ്പെടുത്തിയാണ് മനുഷ്യൻ മുന്നോട്ട് പോകേണ്ടത് അതിൽ വീഴ്ച വരുത്തുമ്പോൾ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവനാണ് മനുഷ്യൻ ലോകത്തെ ഏതാണ്ട് തൊണ്ണൂറ് ലക്ഷത്തോളം വരുന്ന ജീവി വർഗങ്ങളിൽ അവയെല്ലാം സ്വമേധയാ അള്ളാഹു കാണിച്ച ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് الذي كل شيء خلقه ثم അവക്കെല്ലാം വഴി കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ വഴിയുണ്ടല്ലോ ആ വഴിയിലൂടെയാണ് ലോകത്തുള്ള ഈ ലക്ഷോപലക്ഷം ജീവി വർഗങ്ങൾ അത്രയും ജീവി വർഗങ്ങളാണ് അവയിൽ ഉൾപ്പെടുന്ന ജീവജാലങ്ങളുടെ എണ്ണം നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല ഇവയെല്ലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അതിൽ സൂക്ഷ്മമായ ജീവികളുണ്ട് ഭീമാകാരന്മാരായവയുണ്ട് വളരെ കുറച്ച് ദൂരം മാത്രം സഞ്ചരിക്കുന്നവയുണ്ട് ഉത്തരധ്രുവം മുതൽ ദക്ഷിണധ്രുവം വരെ സഞ്ചരിക്കുന്ന ആർട്ടിക് ടേൺ പോലെയുള്ള പക്ഷികളുണ്ട് ദേശാടന പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ആർട്ടിക് ടേൺ ആർട്ടിക് ടേൺ എന്നുള്ള പേര് തന്നെ അതിന് വരാൻ കാരണം അതാണ് ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണധ്രുവത്തിലേക്കും ദക്ഷിണധ്രുവത്തിൽ നിന്ന് ഉത്തരധ്രുവത്തിലേക്കും മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ പറക്കുകയാണ് ആ ആർട്ടിക് ടേൺ മുതൽ ഏതാനും അടികൾ വരെ മാത്രം പറക്കാൻ കഴിയുന്ന ഈ ആംപാറ്റകൾ വരെ ഈ നിയമങ്ങൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും അവക്ക് അള്ളാഹു നൽകിയ ആ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട് ജീവിയായ അമീബ മുതൽ കരയിലെ ആനയും കടലിലെ നീല നീലത്തിമ്മിങ്കലവും വരെ അവക്കെല്ലാം അള്ളാഹുവിൻ്റെ ഒരു ഹുദയുണ്ട് ഒരു ഹിതായത് ആ വഴിയിലൂടെയാണ് നിരാക്ഷേപം ചോദ്യം ചെയ്യാതെ അതിന് ഭംഗം വരുത്താതെ അക്രമമുണ്ടാക്കാതെ അതിനെ ചോദ്യം ചെയ്യാതെ എല്ലാം അള്ളാഹുവിന് കീഴങ്ങിക്കൊണ്ട് മുസ്ലിമായി ജീവിക്കുന്നു എന്ന് സാങ്കേതികമായി പറയാം ആരാ മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അംഗീകരിച്ചു കൊണ്ട് ജീവിക്കുന്നവയാകുന്നു ഇനി ആകാശലോകത്തേക്ക് നോക്കിയാൽ മനുഷ്യൻ കണ്ടെത്തിയതും കണ്ടെത്താത്തതുമായ അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം നമുക്കൊരിക്കലും വർണ്ണിക്കാൻ കഴിയാത്ത വിശദീകരിക്കാൻ കഴിയാത്ത ഒരു മണൽത്തരി പോലെ മാത്രം നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഈ പ്രപഞ്ചം വളരെ വിസ്തൃതമാണ് അതിൽ മനുഷ്യന് ഇന്ന് കണ്ടെത്തിയ യു വി സ്കൂട്ടി എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ വലിപ്പം സൂര്യന്റെ നൂറ്റി എഴുപത് ഇരട്ടിയാണ് അത് മുതൽ അതിനപ്പുറവും അനന്തമായി കിടക്കുന്ന ഇൻഫിനിറ്റ് ആണെന്നാണ് പ്രപഞ്ചം ആ പ്രപഞ്ചത്തിലെ ഈ ഖഗോളങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായി മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ ലക്ഷോപലക്ഷം വർഷങ്ങളായി കൃത്യമായ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ നീന്തി അതാണ് ഒരു മോഷനാണ് കറങ്ങുന്നത് അറിയുന്നില്ല മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ ഭൂമി കറങ്ങുന്നത് നമ്മൾ അറിയുന്നില്ല മണിക്കൂറിൽ ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ വേഗതയിൽ സൂര്യനു ചുറ്റും ഭൂമി പരിക്രമണം ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ല അത്ര സൂക്ഷ്മമായി അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സചേതനവും അചേതനവുമായ വസ്തുക്കൾ അവൻ്റെ ഈ സിട്ടി പ്രപഞ്ചത്തിൽ അവന് കീഴ്പെട്ടുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ചരിച്ചു കൊണ്ടിരിക്കുകയാകുന്നു ഇതിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്നവനാരാണ് പലപ്പോഴും മനുഷ്യൻ മാത്രമാണ് വിശുദ്ധ ഖുർആാൻ മുപ്പത്തി എൺപത്തി മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ ഈ നിയമമല്ലാത്ത ഈ ദീനല്ലാത്ത ഈ ക്രമമല്ലാത്ത എന്തിനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് വലഹു ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം അവനെ അംഗീകരിച്ചു കൊണ്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവന് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്നാണ് അസ്ലമ എന്ന അവയെല്ലാം മുസ്ലിമായിരിക്കുന്നു കീഴതങ്ങിയിരിക്കുന്നു നിയമങ്ങൾ അനുസരിക്കുന്നവരായിരിക്കുന്നു അവനിലേക്ക് തന്നെയാകുന്നു മടക്കവും ഉള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു പക്ഷേ മനുഷ്യൻ പലപ്പോഴും ഇതിന് ഭംഗം വരുത്തുന്നവനാകുന്നു സംഘടനകളുടെയും സംഘർഷങ്ങളുടെയും അസ്വസ്ഥതകളുടെയും പ്രപഞ്ചമുള്ളത് മനുഷ്യന്റെ പ്രപഞ്ചത്തിലാണ് മനുഷ്യൻ താമസിക്കുന്ന ഇടങ്ങളിലാണ് മനുഷ്യൻ വിഭാവനം ചെയ്യുന്ന ലോകത്താണ് ഒരു വന്യമൃഗത്തിന് എത്ര ആളെ കൊല്ലാൻ കഴിയും എന്ന് ചോദിച്ചാൽ കാട്ടുപോത്ത് കുത്തി മൂന്നാൾ മരിച്ചു എന്ന് ഭയങ്കര വാർത്ത കഴിഞ്ഞ ദിവസം പേപ്പറിൽ വായിച്ചു പരമാവധി എത്ര ആളെ കൊല്ലാൻ കഴിയും കാട്ടുപോത്തിന് മൂന്നാളെയാണ് പൂമൂപ്പര് കൊന്നത് പരമാവധി നിമിഷാർദ്ധങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ ചാമ്പലാക്കാൻ കഴിയുന്നവനാണ് മനുഷ്യൻ അപകടകാരിയാണ് അവനാണ് ഈ പ്രപഞ്ചത്തിൽ അവൻ അവൻ വിശദീകരിക്കുന്ന പ്രപഞ്ചത്തിൽ അവനാണ് പ്രയാസമുണ്ടാക്കുന്നത് സംഘടനകൾ ഉണ്ടാക്കുന്നത് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്നത് എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും മനുഷ്യനായി കൂടി ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും മനസ്സുകൊണ്ടത് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ പലപ്പോഴും പിശാച്ച് മനുഷ്യനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് നേരെ വിരുദ്ധമായ കാര്യമാകുന്നു കാരണം അപ്പോഴാണ് പൈസാച്ചി കഥ വിജയിക്കൻഭാഗത്തു കൂടെ ഞാൻ വരും അവരുടെ പിറകു കൂടെ ഞാൻ വരും വാൻ ഭാഗത്തു കൂടെ വരും വാൻ ഇടതുഭാഗത്തുകൂടെയും വരും വലാ അക്സറുഹും അധികം ആളുകളും നന്ദി കെട്ടവരായിട്ട് നിനക്ക് കാണാൻ കഴിയുള്ളൂ ഞാൻ അപ്പണിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് റബിൻ്റെ മുമ്പിൽ പ്രസ്താവന നടത്തി ഇറങ്ങി വന്ന പ്രത്യക്ഷനായ ശത്രു നമ്മുടെ കൂടെയുണ്ട് അവിടെയാണ് മനുഷ്യൻ പഠിച്ചു പോകുന്നത് അതിൽ പിശാച്ച് ആദ്യം ശ്രമിക്കുക ഒരാളെ കൊണ്ട് ശിർക്ക് ചെയ്യിക്കാൻ പറ്റുമോ എന്ന് നോക്കും അതാണ് റാഫി വിശദീകരിച്ചത് കാരണം ശിർക്ക് ചെയ്യിക്കാൻ പറ്റിയാൽ പിന്നെ മനുഷ്യൻ്റെ എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞുപോയി കൽപ്പനയാ ആരാണ് ഈ ഉമ്മത്തിന്റെ പ്രഥമ പൗരനായ വിശ്വാസികളുടെ മാതൃകാപുരുഷനായ മഹസൂമായ പ്രവാചക പ്രവാചകതിരിമേനി സല്ലാഹു അലൈ വസല്ലമയോടുള്ള കൽപ്പനയാണ് താങ്കളുടെ ജീവിതത്തിൽ ചെറുക്കു വന്നുപോയാൽ മുഴുവൻ കർമ്മങ്ങളും പൊളിഞ്ഞുപോയി അപ്പോ ഒരാളെ കൊണ്ട് ഷിർക്ക് ചെയ്യിക്കാനാണ് പിശാച്ച് ആദ്യം നോക്കുക പക്ഷേ മുജാഹിദുകളെ പതിന് കിട്ടൂല മുസ്ലിഹുകളായ ആളുകളെ മുവാഹിദുകളായ ആളുകളെ ഷിർക്കും തൗഹീദും കൃത്യമായി മനസ്സിലാക്കിയ ആളുകളെ അവിടെ പിശാച്ച് പരാജയപ്പെട്ടു പോകുമ്പോൾ ഇപ്പണി നിർത്തുവോ നിർത്തൂല അതുകൊണ്ട് മനുഷ്യകുലത്തിൽ വേറെ എന്തെല്ലാം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ സാധിക്കുമോ കുതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ സാധിക്കുമോ അതെല്ലാം അവൻ പരീക്ഷിക്കും മുൻഭാഗത്തു കൂടെയും പിൻഭാഗത്തുകൂടെയും വലതു ഭാഗത്തു കൂടെയും ഇടത് ഭാഗത്ത് കൂടെ എന്ന് പറഞ്ഞാൽ നാനാ ഭാഗത്തു കൂടെയും അവരെല്ലാ മനുഷ്യരെയും സമീപിക്കും കുഴപ്പം ഉണ്ടാക്കാൻ കുഴപ്പം കച്ചറയുണ്ടാക്കാൻ പറ്റിയെടുത്ത് കച്ചറ മദ്യവും മയക്കുമരുന്നും വിളമ്പാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ സാമ്പത്തികമായ രംഗത്തുള്ള ക്രമക്കേടുകളാണെങ്കിൽ അത് സ്വഭാവദൂഷ്യമാണെങ്കിൽ അങ്ങനെ അതേപോലെ ലൈംഗിക രംഗത്തുള്ള അരാജകത്വമാണെങ്കിൽ അത് അത് ലിബറലിസമായി ഇൻഡിവിജ്വാലിസമായി യൂട്ടിലിറ്റേറിയനിസമായി അങ്ങനെ പേര് കൊണ്ട് പുതിയ പുതിയ വർണ്ണങ്ങൾ ചാലിച്ചു കൊണ്ടുവരുന്ന എൽ ജി ബി ടി ക്യൂ ആക്ടിവിസം വരെ അതിൻ്റെ വാഗ എൽ ജി ബി ടി ക്യൂ ആക്ടിവിസത്തിൻ്റെ ചിഹ്നം തന്നെ ഒരു മഴവില്ലാണ് എന്തോ ഒരു വർണ്ണരാജിയുള്ള ആശയമാണ് നമ്മളെ കുട്ടികളൊക്കെ പല നിറത്തിലുള്ള കുടകൾ തൊപ്പികൾ ടീഷർട്ടുകൾ പേനകൾ ഒക്കെ അതിന്റെ ഭാഗമായി മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് ചെറിയ പേഴ്സുകൾ വരെ കുട്ടികൾ പെൻസിലും റബ്ബർ ഇട്ട് വെക്കുന്ന പേഴ്സിന്റെ മുകളിൽ വരെ ആ നമുക്ക് മനസ്സിലായിട്ടില്ല എന്താണുള്ളത് ആണ് ആണിനെയും പെണ്ണ് പെണ്ണിനെയും കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന തലതിരിഞ്ഞ വാദം പൈശാച്ചിമാണ് കുഴപ്പമുണ്ടാകും വേദ വെളിച്ചത്തിൽ നിന്ന് മാറിയുള്ള സഞ്ചാരമാണ് ഇതെല്ലാം അതിൽ ഒന്നാമത്തേതാണ് പറഞ്ഞാൽ അൽ ഈമാനു ബിൽ സബഊന ശുഅബ 70 ൽ പരം ശാഖകളുണ്ട് അഫ്വലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമ പറയുന്നത് അത് തന്നെയാണ് പ്രധാനം അതിൽ വെള്ളം ചേർക്കുവാൻ പാടില്ല അതിൽ വെള്ളം ചേർക്കുവാൻ സമ്മതിക്കില്ല അതൊരു ഒരു മുസ്ലിമിന്റെ പ്രതിജ്ഞയാണ് വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ എടുത്തു മാറ്റുക തടസ്സങ്ങൾ നീക്കുക എന്നതും ആ വിശ്വാസത്തിൻ്റെ ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് നബി കരീം നബികരീം സാഹുഅലൈ വസ്ല്ലാം പഠിപ്പിച്ചു അപ്പം കൊണ്ട് ജീവിക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുവാൻ കഴിയും പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല പക്ഷേ നമ്മൾ ഭൂമിയിൽ കാണുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്നത് ശക്തരായ മനുഷ്യർ അശക്തരായ മനുഷ്യരെ കടന്നാക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു ധനാഢ്യന്മാരായ ആളുകൾ പാവങ്ങളായ ആളുകൾ അടക്കി ഭരിക്കുന്നു അധികാരമുള്ള ആളുകൾ അധികാരമില്ലാത്ത ആളുകളെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുന്നതിന് വേണ്ടിയുള്ള കരിനിയമങ്ങൾ നടപ്പിലാക്കുന്നു സ്വാധീനമുള്ള ആളുകൾ സ്വാധീനമില്ലാത്ത ആളുകളെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നു ഇങ്ങനെ അധികാരത്തിൻ്റെ പേരിൽ അവകാശങ്ങളുടെ പേരിൽ തറവാടിന്റെ പേരിൽ കുലമഹിമയുടെ പേരിൽ ശക്തിയുടെ പേരിൽ കുഴപ്പമുണ്ടാക്കണ് ഭൂമി വിശുദ്ധ ഖുർ പറഞ്ഞു ശരിയല്ല അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് യാതൊരു മേന്മയുമില്ല വിശുദ്ധ ഖുർആാനിലെ സൂറ ഹുജറാത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരായത്ത് നമുക്കൊക്കെ കാണാപ്പാടമുണ്ട് അതെന്താണ് മാനവ സമൂഹമേ ഇന്നാ നിങ്ങളുടെ ആദിമാതാവ് ഒന്നാണ് ആദിപിതാവ് ഒന്നാണ് ഈ പൊക്കിൽ കൊടി അവസാനമായി എത്തിച്ചേരുന്നത് ഒരു മാതാവിലാണ് എനിക്കൊരു പൊക്കിളിൻ്റെ അടയാളം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്കൊരു ഉമ്മ ഉണ്ട് താണ് ആ ഉമ്മയിൽ നിന്നാണ് ആ പൊക്കിൽ കൊടി ഖണ്ഡിച്ചു മാറ്റിയത് പ്രസവ സമയത്ത് ആ ഉമ്മക്കുമുണ്ട് ഒരു പൊക്കിലടയാളം അതിൻ്റെ അർത്ഥം എന്താ എനിക്കൊരു വെല്ലിമ്മണ്ട് അതൊരിക്കലും അവസാനിക്കുന്നില്ല

നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി വിലാസമടയാളപ്പെടുത്തുന്നതിന് വേണ്ടി പറവന്നൂർ കൽപ്പകഞ്ചേരി പിഒ ഇന്ന വീട്ടിൽ എന്ന് പറയുന്നതിന് വേണ്ടിയാണ് അഡ്രസ് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മാത്രം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാകുന്നു കുലത്തിൻ്റെ വർഗത്തിന്റെ ജാതിയുടെ വർണ്ണത്തിൻ്റെ ദേശത്തിൻ്റെ ഭാഷയുടെ പേരിൽ യാതൊരു ഉച്ച നീചത്വങ്ങളുമില്ല അറബിയാണോ അനറബിയാണോ കറുത്തവനാണോ വെളുത്തവനാണോ പാശ്ചാത്യനാണോ പൗരസ്തനാണോ വിദ്യാസമ്പന്നനാണോ നിരക്ഷരനാണോ അധികാരമുള്ള രാജാവാണോ അധികാരമില്ലാത്ത പ്രജയാണോ യാതൊരു വ്യത്യാസവുമില്ല എന്ന് അവസാനത്തെ പ്രഭാഷണത്തിൽ പോലും റസൂൽ കരീം സല്ലാഹുഅലൈ വസ്ല്ലാം പറഞ്ഞു ഏതാ ഏതൊരംഗെന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകൻ ഒരു സമൂഹത്തോട് വിട വാങ്ങി ഒരു പ്രസംഗം നടത്തുക അതാണ് ഹുത്തുബത്തുൽ ഹജ്ജത്തുൽ പ്രസംഗം എന്ന് പറഞ്ഞാൽ ആ കുത്തുമത്തിൽ വരാതെ നമ്മൾ ഇങ്ങനെ ഗൂഗിളിൽ കിട്ടുക ആ പ്രസംഗം എല്ലാ ഭാഷയിലും നിങ്ങൾ പരിശോധിച്ച് നോക്കുക വളരെ സംക്ഷിപ്തമായ ഒരു പ്രഭാഷണമാണത് പക്ഷെ ആ പ്രസംഗത്തിൽ റസൂലിഅഅലൈ വസ്ല്ലം തുടങ്ങുന്നത് തന്നെ ഇന്നിമാക്കും ഹെറാമിക്കും നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ രക്തം പവിത്രമാകുന്നു കടന്നാക്രമിക്കാൻ പാടില്ല എന്നാ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഇതാ വിശ്വമാനവികതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രവാചകന്റെ ചരിത്ര പ്രസംഗം നമ്മുടെ മനസ്സിൽ അലയൊടി അലയടിക്കുകയാണ് ഈ അന്തരീക്ഷത്തിൽ പ്രകമ്പനം കൊള്ളുകയാണ് ആ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് റസൂൽ സലഹു അലി വസല്ല സാമ്പത്തികമായ ശുദ്ധീകരണത്തെ കുറിച്ച് പറഞ്ഞു പലിശുൽ ഇസ്ലാമിൻ്റെ സനാതനമായ മുദ്രാവാക്യമാണത് കാലികമായ മുദ്രാവാക്യമാണത് പലിശ നിഷിദ്ധമാക്കുകയും കച്ചവടം ഹലാലാക്കുകയും ചെയ്തു ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന എല്ലാ സാമ്പത്തിക വ്യവസ്ഥകളും പടുത്തുയർത്തിയിരിക്കുന്നത് പലിശയുടെ മുകളിലാ ഇസ്ലാം പറയുന്നു അള്ളാഹു കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു അനുവദനീയമാക്കിയിരിക്കുന്നു പലിശ നിഷിദ്ധമാക്കിയിരിക്കുന്നു തൻ്റെ ബന്ധുവായ അബ്ബാസ് അബ്ബാസ്ബിന് അബ്ദുൽ മുത്തലിബിന്റെ പലിശ പരസ്യമായി അവിടെ പ്രവാചക തിരുമേനി തിരുമേനിസാഹു വസ്ലമ്മ നിർവീര്യമാക്കിക്കൊണ്ടാണ് അലൈ വസ്ലം അത് പ്രഖ്യാപിച്ചത് എന്നിട്ട് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലാം സ്ത്രീകളോടുള്ള ബാധ്യതയെ കുറിച്ച് പറഞ്ഞു ലോകത്ത് മറ്റൊരു പ്രശ്നം എന്താ സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും അവമതിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ലൈംഗികമായി അതിക്രമങ്ങളേൽക്കുകയും കുരിച്ചു മൂടപ്പെടുകയും തമിഴ്നാട്ടിൽ ഉസ്ലാംപട്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ചൊരു പാട്ട് തമിഴിൽ മുമ്പ് ഇറങ്ങിയിരുന്നു ഉസ്ലാംപട്ടിയിലെ പെൺകുട്ടിയെക്കുറിച്ച് എന്താ കാര്യം ഉസ്ലാമ്പട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ പെൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ വിശക്കായ കൊടുത്തുകൊണ്ട് കൊന്നുകളയും അറേബ്യല്ല നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് ഇന്നും ആ കാടൻ സമ്പ്രദായമുണ്ട് തൻ്റെ ഗർഭാശയത്തിൽ വളരുന്ന കുഞ്ഞ് പെൺകുഞ്ഞാണ് എന്ന് കാലയെ കൂട്ടി തിരിച്ചറിയാൻ സാധിച്ചാൽ ആയിരം രൂപ മുടക്കി പത്ത് ലക്ഷം ലാഭിക്കുക എന്ന് ബോർഡ് എഴുതി വെച്ച ക്ലിനിക്കുകൾ ഇന്ത്യയുടെ മെട്രോ നഗരങ്ങളിലാണ് അത് മാനവികതക്കെതിരാണ് മനുഷ്യന്റെ സ്വസ്ഥ ജീവിതത്തിന് എതിരാണ് ഇവിടെ ജനിക്കുവാനും വളരുവാനുമുള്ള കുട്ടികളുടെ അവകാശത്തെ പോലും ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾ ദാരിദ്ര്യം പറയും നിങ്ങളെ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത് എന്ന് ഇസ്ലാം ഇസ്ലാം സ്ത്രീ ആദരിച്ചു അവൾ ഭാര്യയാണ് ഉമ്മയാണ് സഹോദരിയാണ് മകളാണ് ഇന്ന് സ്ത്രീ വിമോചകരായി അറിയപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മൾ ഈ വിശ്വമാനവികതയുടെ വേദവെളിച്ചത്തെ കുറിച്ച് പറയുമ്പോൾ അർഹതയുള്ളത് കൊണ്ടാണ് ഇസ്ലാമിനത് പറയാൻ കഴിയുന്നത് ലോകത്ത് വികസ്വര രാജ്യങ്ങളാണ് എന്നറിയപ്പെടുന്ന രാജ്യങ്ങളുടെ മുഴുവൻ പട്ടിക നിങ്ങൾ പരിശോധിക്കുക എല്ലാ രാജ്യങ്ങളിലും ചുവന്ന തെരുവുകൾ കാണാൻ കഴിയും എന്താ ചുവന്ന എന്ന് പറഞ്ഞാൽ റെഡ് സ്ട്രീറ്റുകളാണ് അവിടെ സ്ത്രീകൾ പച്ചക്ക് വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പല ചുവന്ന തെരുവുകളിലും ചില്ലിൻ കൂട്ടിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം നഗ്നകളാക്കി സ്ത്രീകളെ മാട്ടിറച്ച് വിൽക്കുന്നതുപോലെ വിൽപ്പനക്ക് വെച്ചിരിക്കുന്ന ആധുനികനാണ് പറയുന്നത് ഇസ്ലാം സ്ത്രീയെ അപമാനിക്കുന്നു എന്ന് ഇസ്ലാം സ്ത്രീ ആദരിച്ചു ഉമ്മ എന്ന നിലയിൽ അവരോടുള്ള ബാധ്യതകളെ കുറിച്ച് പറഞ്ഞു റബ്ബു അല്ലാത്ത നിന്റെ റബ്ബിനെ അല്ലാതെ നീ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തൊട്ടടുത്തായി പറഞ്ഞാൽ മാതാപിതാക്കളോട് നന്മ ചെയ്യണം പ്രവാചകരെ ആരോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നിന്റെ ഉമ്മയോടാണ് പിന്നെ ആരോടാണ് പ്രവാചകരെ ഉമ്മയോടാണ് പിന്നീട് ആരോടാണ് പ്രവാചകരെ നിന്റെ ഉമ്മയോടാണ് നാലാമത് മാ സുഹാബി ചോദിച്ചപ്പോഴാണ് വസല്ലം പറഞ്ഞത് നിന്റെ പിതാവിനോടാണ് രണ്ട് പെൺമക്കളുണ്ടായി അവർക്ക് മതപരമായ ഭൗതികമായ വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു അവരെ മാന്യമായി വളർത്തി വിവാഹം കഴിച്ചയക്കുന്ന പിതാവിന് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു റസൂലുഹുല്ലം ഹലോ ചോക്കൂ നിങ്ങൾ നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവൾക്ക് ഭക്ഷണം കൊടുക്കുക നീ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അവളെ വസ്ത്രം ധരിപ്പിക്കുക കരീം ഇല്ല അമാന എന്ന് നബി മാന്യന്മാരല്ലാതെ ഭാര്യമാരെ ആദരിച്ചിട്ടില്ല മാന്യതയില്ലാത്തവരല്ലാതെ അവരെ അനാദരിച്ചിട്ടില്ല നോക്കൂ നിങ്ങൾ അങ്ങനെ മക്കളെക്കുറിച്ച് മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞു നിന്റെ സ്വർഗമാണ് നിന്റെ മാതാവ് എന്ന് പറഞ്ഞു ഇങ്ങനെ സ്ത്രീകളുടെ വിഷയത്തിൽ സംസാരിച്ചു അവസാനമായി പ്രവാചകൻ വിശ്വാസം കൊണ്ടല്ലാതെ സൂക്ഷ്മതാ ബോധം കൊണ്ടല്ലാതെ തക്കുവ കൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് പ്രത്യേകമായി യാതൊരു പരിഗണനയുമില്ല സ്ഥാനവുമില്ല അതാണ് സൂറ ഹുജറാത്തിലെ ആയത് നമ്മളോട് പറഞ്ഞു അക്രമക്കും നിങ്ങളിൽ ഏറ്റവും മഹോന്നതനായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഭയഭക്തിയുള്ളവനാകുന്നു എന്നാണ് അപ്പൊ ഈ മൂല്യങ്ങളൊക്കെ മനുഷ്യൻ പാലിക്കുമ്പോൾ അവന് സ്വസ്ഥമായി ജീവിതമുണ്ടാകും വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകും കുടുംബ ജീവിതത്തിലുണ്ടാകും സമൂഹത്തിലുണ്ടാകും രാഷ്ട്രത്തിലുണ്ടാകും ലോകത്തുണ്ടാകും മനുഷ്യൻ നന്നായാൽ ലോകം നന്നായി എന്നാണ് ഗൾഫിൽ നിന്ന് വന്ന പിതാവ് അഞ്ചു വയസ്സായി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കൊണ്ടുവന്ന് കൊടുത്ത് ലോകഭൂപടം ആ കുട്ടി പല കഷ്ടങ്ങളായി കീറിക്കളഞ്ഞു കാരണം കുട്ടികളെങ്ങനെയാണല്ലോ കുട്ടിക്കൊന്ന് ലോകഭൂപടം വില കൂടി ഈ ഭൂപടങ്ങിനും ഇങ്ങനെ പല തുണ്ടുകളായി കീറിക്കളഞ്ഞു കണ്ടപ്പോൾ ഈ രക്ഷിതാവിന് ഭയങ്കര മനോവിഷമുണ്ടായി ദേഷ്യമുണ്ടായി ആ കുഞ്ഞിനെ നന്നായിട്ട് അടിച്ചു കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആ ലോകഭൂപടത്തിൻ്റെ കഷ്ണങ്ങൾ പെറുക്കി അടുത്ത റൂമിലേക്ക് പോയ മകനെ അല്പം കഴിഞ്ഞ രക്ഷിതാക്കൾക്ക് അടിച്ച കുട്ടിനോട് കൂടുതൽ ഉണ്ടാവും അപ്പം പതുക്കെ വാപ്പ പോയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് എന്നൊരു കഥയുണ്ട് ആ കഥയിലൊരു പാഠമുണ്ട് അതുകൊണ്ടാണ് സാന്ദർഭികമായി പറഞ്ഞത് ഈ ഒന്നാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി മനോഹരമായി ആ ലോകഭൂപടം പഴയതുപോലെ ചേർത്ത് വെച്ചിരിക്കുന്നു ഇന്ത്യൻ്റെ ഒരു ഭൂപടം കീറിയിട്ട് ഞമ്മളെ കൈ തന്ന നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയില്ല അതിൻ്റെ ആകൃതിയൊക്കെ മാറി അമീപരമായിട്ടുണ്ടാവും ഇത് ഒന്നാം ക്ലാസ്സുകാരൻ ലോകഭൂപടം മനോഹരമായി ചേർത്തുവെച്ചത് കണ്ടപ്പോൾ അത്ഭുത പരതന്ത്രനായി ആ രക്ഷിതാവ് കുട്ടിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് മകനെ നിനക്ക് സഹായിച്ചത് അതിനാ കുട്ടി പറഞ്ഞ ഒരു മറുപടി നമ്മൾ പ്രത്യേകം ആലോചിക്കുക ആ കുട്ടി പറഞ്ഞത് എന്തറിയോ ആ ലോകഭൂപടത്തിന് പുറകിൽ ഒരു മനുഷ്യന്റെ ചിത്രമുണ്ടായിരുന്നു ആ ചിത്രത്തിൽ കൈ എവിടെയാണ് കാലെവിടെയാണ് തല എവിടെയാ മൂക്കെവിടെയെന്നോ കുട്ടിക്ക് അറിയാം ആ ചിത്രം നേരെയാക്കിയപ്പോൾ ഇപ്പുറത്തുള്ള ലോകം ശരിയായി എന്നാണ് മനുഷ്യൻ നന്നായാൽ ലോകം നന്നായി വിശ്വമാനവികതക്ക് വേദപിടിച്ചമെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മിലേക്കാണ് ഹാസിബു എന്ന് പ്രസിദ്ധമായ വചനമുണ്ട് നിങ്ങൾ സമൂഹത്തെ വിചാരണ ചെയ്യണ്ട നിങ്ങൾ നിങ്ങളുടെ സൗഹൃദ വലയത്ത് വിചാരണ ചെയ്യണ്ട നിങ്ങൾ ആത്മവിചാരണക്ക് വിധേയപ്പെടേണ്ടവരാകുന്നു എന്ന് ഈ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രവർത്തകർ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ മാനവികതയുടെയും വിശ്വാ ഐക്യത്തിൻ്റെയും ഒക്കെ പ്രതിനിധികളായി മാറുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് അത് നമ്മുടെ വീട്ടകങ്ങളിൽ തുടങ്ങി ലോകത്തോളം വ്യാപിച്ച് കിടക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ആദർശമാണ് പ്രത്യേകിച്ച് ആധുനിക ലോകത്തിന് കൊടുക്കാവുന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും മനോഹരമായ സന്ദേശം സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമായപ്പോഴാണ് കുടുംബങ്ങൾ നാട്ടിൽ നിൽക്കാൻ വയ്യ കാരണം ആധുനിക ലോകത്ത് ആയുധ കച്ചവടത്തിലൂടെ ബില്ല്യൺ കണക്കിന് ഡോളറുകൾ കൊയ്തുകൂട്ടുന്ന കുത്തക രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്നവർക്കും ആയുധം കൊടുക്കുന്നത് പ്രതിയോഗികൾക്കും ആയുധം കൊടുക്കുന്നത് അവർക്കിടയിൽ സമാധാന ചർച്ചയുമായി വരുന്നതാരാ അതും ആയുധ കച്ചവടക്കാർ തന്നെയാണ് ആ സമാധാന സന്ധിയിൽ പ്രശ്നമുണ്ടാക്കുന്നതാരാ അതും അവർ തന്നെയാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളൊക്കെ നന്നായി കളിക്കുന്ന ഒരു മേഖലയാണ് ആയുധ വിപണി എന്ന് പറഞ്ഞാൽ അങ്ങനെ ലോകത്ത് ഇങ്ങനെ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക മനുഷ്യരെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ബില്യൺ കണക്കിന് ഡോളറുകൾ നമ്മളൊന്നും കാണാത്ത ഒരു വ്യവസായമായി രാഷ്ട്രങ്ങളുടെ ഏറ്റവും വലിയ വരുമാന മാർഗമായി ഇന്നുള്ളത് ആംസ് ആൻഡ് അമിനിഷൻസ് ഇൻഡസ്ട്രി എന്ന് അതിന് പറയാം അങ്ങനെ ഒരു വ്യവസായം എവിടെ കാണൂല സിറയിലെ ആഭ്യന്തര കലാപം രൂക്ഷമായപ്പോ ആ നാട്ടിൽ നിൽക്കാൻ കഴിയാതെ കിട്ടിയ വള്ളങ്ങളിൽ കയറി കപ്പലുകളിൽ കയറി ബോട്ടുകളിൽ കയറി മെഡിറ്ററേനിയൻ കടലിലൂടെ യൂറോപ്പിലേക്ക് പോയ കുടുംബങ്ങളുണ്ട് എമ്പാടും നമുക്ക് ഓർമ്മയുണ്ട് ഐലൻ കുർദിയെ ആ ഐലൻ കുർതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ മെഡിറ്ററേനിയൻ കടലിലൂടെ യൂറോപ്പിലേക്ക് രക്ഷാമാർഗം പ്രയാണം ആരംഭിച്ച കുടുംബമായിരുന്നു ഐലൻഡ് കുടുംബം ആ ബോട്ട് മുങ്ങി അതിൽ മരണപ്പെട്ട ഐലൻ കുർതി എന്ന് പറയുന്ന ബാലൻ തുർക്കിയുടെ കടൽ തീരത്ത് ആ മയ്യത്തിങ്ങനെ തിരമാലകൾ തഴുകി തഴുകി കൊണ്ടുവന്ന് തുർക്കിയുടെ ഈജിയൻ കടൽ തീരത്ത് മണലിൽ മുഖമർത്തി കിടക്കുന്ന ആ കുഞ്ഞിന്റെ രൂപം ലോകത്തിന്റെ നൊമ്പരമായി മാറി അത് ഒരു അയലങ്കുതി മാത്രമല്ല റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ബംഗ്ലാദേശിന്റെ തീരത്തെത്തുമ്പോൾ ബംഗ്ലാദേശ് സ്വീകരിക്കുകയില്ല ഫിലിപ്പീൻസിൻ്റെ തീരത്തെത്തുമ്പോൾ അവർ സ്വീകരിക്കുകയില്ല ഇന്ത്യ ഒരിക്കലും അവരെ സ്വീകരിക്കുകയില്ല മ്യാൻമാറിൽ നിന്നും അട്ടിയോടിക്കപ്പെട്ട പൗരത്വമില്ലാത്ത മുസ്ലിം സഹോദരന്മാരാണ് റോഹിംഗ്യൻ അഭയാർത്ഥികളായ ആളുകൾ നൂറാളുകൾ കയറാൻ കഴിയുന്ന ബോട്ടിൽ ഇരുന്നൂറും മുന്നൂറും ആളുകൾ കയറുക എന്നിട്ട് ആ ബോട്ട് ഇങ്ങനെ അലക്ഷ്യമായി എങ്ങോട്ടാ അറിയില്ല ബംഗാൾ ഉൾക്കടലിലൂടെ നൂറുകണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കുക അവസാനം ബംഗ്ലാദേശിൻ്റെ തീരത്തെത്തുമ്പോൾ അവിടെ അടുക്കാൻ കഴിയാതെ തിരിച്ചു പോരുക പിന്നീട് ഫിലിപ്പൈൻസിലേക്ക് പോവുക സ്വീകരിക്കുകയില്ല മ്യാൻമാറിലേക്ക് പോവുക ബർമ്മ സ്വീകരിക്കുകയില്ല അവസാനം ഭാരം സഹിക്കുവാൻ കഴിയാതെ പഴകി ദ്രവിച്ച ഈ ഈ ബോട്ടുകൾ കടലിലേക്ക് ആണ്ടുപോവുക അഭയാർത്ഥികളുടെ ലോകം അതിഭീകരമാണ് അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും അതിഭീകരമാണ് ഇങ്ങനെ ലോകത്ത് പോലും അംഗീകരിക്കപ്പെടാത്ത ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന മനുഷ്യർ അവിടെയാണ് നമ്മൾ വിശ്വമാനവികതയെക്കുറിച്ച് പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് മൈക്കൽ ആഞ്ചലോ വരച്ചൊരു ചിത്രമുണ്ട് പിയത്ത എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര് ക്രിസ്ത്യാനികളുടെ വിശ്വാസപ്രകാരം കുരിശിൽ മരിക്കപ്പെട്ട മരണം മരണം വരിച്ച യേശുവിനെ കന്യാമറിയം ഇങ്ങനെ താങ്ങിപ്പിടിച്ചു നിൽക്കുന്ന ഒടിഞ്ഞു തൂങ്ങിയ ശരീരവുമായി യേശുവിൻ്റെ ശരീരവുമായി കന്യാമറിയം ഇരിക്കുന്ന അഞ്ഞൂറ് വർഷം മുമ്പ് മൈക്കൽ ആഞ്ചലോ വരച്ച പിയാത്തേ എന്ന് പറയുന്ന ദുഃഖസാന്ദ്രമായ ആ ചിത്രത്തോടാണ് ലോകം ഐലൻ കുർദിയുടെ ചിത്രത്തെ ഉപമിച്ചത് പിയാത്തേക്ക് ശേഷം ലോകത്തെ നൊമ്പരപ്പെടുത്തിയ രംഗമെന്നാണ് അതിനെ വിശദീകരിച്ചത് ഇത് ലോകത്ത് എമ്പാട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ രാജ്യാതിർത്തികളില്ലാതെ വർണ്ണവ്യത്യാസമില്ലാതെ വർഗവ്യത്യാസമില്ലാതെ ഭാഷാവൈചിത്യങ്ങളില്ലാതെ നിങ്ങളുടെ ആരാധ്യനൊന്നാകുന്നു നിങ്ങളുടെ പ്രവാചകനൊന്നാകുന്നു നിങ്ങളുടെ വേദഗ്രന്ഥം ഒന്നാകുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലൂടെ രക്തമൊന്നാകുന്നു നിങ്ങളെല്ലാവരും ഒരു മാതാവിൻ്റെയും പിതാവിന്റെയും മക്കളാകുന്നു എന്ന് പറയുന്ന വർഗീയതയില്ലാത്ത വിശ്വാസമാണ് ഇസ്ലാം ഈ സൗഹാർദ്ദത്തിന്റെ ഒന്നാമത്തെ അധ്യായമായി മുന്നോട്ട് വെക്കുന്നത് വസ്ലം അത് പറയുക മാത്രമല്ല മക്ക ഫത്ത്ഹായ് മക്ക ഫത്ത്ഹായ് എന്ന് പറഞ്ഞാൽ മക്ക ഇസ്ലാമിന്റെ കാഴ്ചയിൽ വന്നു പ്രവാചകൻ ഓടിച്ച ആളുകൾ പ്രവാചകന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തിയ ആളുകൾ സഹോദരിമാരെ ഇസ്ലാമിലെ ഒന്നാമത്തെ രക്തസാക്ഷിയാണ് മർമ്മസ്ഥാനങ്ങളിലേക്ക് ആളുകൾക്ക് കുന്തമിങ്ങനെ കുത്തിക്കയറ്റി അബൂജഹലും സംഘവും കൊലപ്പെടുത്തുമ്പോൾ കൊലപ്പെടുത്തുമ്പോ റസൂലം നിറഞ്ഞ കണ്ണുകളുമായി അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട് അമ്മാഅബു യാസിർ ഭർത്താവാണ് മരത്തിൽ ഇങ്ങനെ കെട്ടിയിട്ട് തീ കൊണ്ട് ശരീരം ഇങ്ങനെ കരിക്കുമ്പോ കാണുന്നുണ്ട് പ്രതികരിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം കടന്നുപോയി യാസിർ യാസിർ ഭർത്താവാണ് മകനാണ് കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക ജന്ന നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് മാത്രം പ്രവാചകൻ ബിതുമ്പിക്കൊണ്ട് പറഞ്ഞ രംഗമാണത് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ പ്രവാചകന്മാരെയും അനുജനന്മാരെയും വേട്ടയാടിയ ആളുകൾ കൊലപ്പെടുത്തിയ ആളുകൾ നിൽക്കാൻ കഴിയാതെ അബിസീനയിലേക്ക് ഒരു കൂട്ടം ആളുകൾ ഹിജറ പോയി ജാഫർ അലി അള്ളാവിന്റെ നേതൃത്വത്തിൽ നിൽക്കാൻ കഴിയായിട്ടാ പ്രവാചകന്റെ സഹോദരനായി വരുന്ന സുഹാബിയാണ് ജാഫർ അലിയല്ലാ വന്നു അലിറലി അള്ളഹു വന്നുവിന്റെ ജ്യേഷ്ഠനും പ്രവാചകന്റെ പിതൃവിൻ്റെ മകനുമാണ് നിങ്ങൾ എന്ന് പറഞ്ഞു അവസാനം പതിമൂന്ന് വർഷം കഴിഞ്ഞ് മക്കയോട് നിറയാ നിറ വിറയാർന്ന സ്വരത്തിൽ നിറഞ്ഞ കണ്ണുകളുമായി പ്രവാചക തിരുമേനി സല്ലാഹുമാരി വസ്ല്ലം മദീനയിലേക്ക് നാനൂറ്റി അറുപത് കിലോമീറ്ററുകൾ താണ്ടി യാത്ര പോയി ആ ചരിത്രമൊക്കെ ഇങ്ങനെ മിന്നിമറയുന്ന രംഗമാണ് മക്കം ഫത്ത് എന്ന് പറഞ്ഞാൽ ആരെല്ലാമാണ് പ്രവാചകന്റെ മുമ്പിൽ പഞ്ചപുച്ചമടക്കി നിൽക്കുന്നത് കുറേശ്യ പ്രമുഖരായ ആളുകൾ കടന്നുകയറിയ ആളുകൾ അക്രമം കാണിച്ച ആളുകൾ കൊലപാതകികളായ ആളുകൾ മുഖത്ത് കാർക്കിച്ച് തുപ്പിയ ആളുകൾ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കിയ ആളുകൾ ബഹിഷ്കരിച്ച ആളുകൾ എല്ലാവർക്കും മാപ്പ് കൊടുത്തു ഇത് ഹബു അങ്ങൾ എല്ലാവരും പൊയ്ക്കൊള്ളുക നിങ്ങൾ സ്വതന്ത്രമാണെന്ന് പറഞ്ഞു എന്നിട്ട് ഇസ്ലാമിന്റെ വിജയമുദ്ഘോഷിക്കുവാൻ വേണ്ടി സമ്പന്നരായ ധനാഢ്യരായ തറവാടികളായ കുറൈശി പ്രമുഖരായ രക്തബന്ധുക്കളായ കുലമഹിമയുള്ള ആളുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ സദസ്സിൽ നിന്ന് ചുറ്റുവട്ടത്തു കൂടിയ മത്താഫിൽ തടിച്ചുകൂട്ടിയ ആ സമൂഹത്തിൽ നിന്ന് പ്രവാചക തിരുമേനി തിരിമേനിത്തു അതാരായിരുന്നു അറിയോ ഔന്നിത്യത്തിന്റെ ഏത് മാബിനികൾ വെച്ചുകൊണ്ട് പരിശോധിച്ചാലും നമ്മൾ ഒരു മാർക്ക് പോലും ആധുനിക സമൂഹം കൽപ്പിക്കാത്ത ആയിരുന്നു അത് തടിച്ചു ചുണ്ടാണ് ചുരുണ്ട മുടിയാണ് കറുത്ത തൊലിയാണ് ചപ്പിയ മൂക്കാണ് ജന്മം കൊണ്ട് കാപ്പിരിയാണ് പക്ഷേ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം ഇസ്ലാമിൽ ഇസ്ലാമിലൊരു മനുഷ്യനുണ്ടായ അതുല്യമായ ആ മുഹൂർത്തത്തിന് ആ പ്രഖ്യാപനത്തിന് നേതൃത്വം കൊടുക്കുവാൻ കാലയത്തിന് മുകളിൽ കയറി പ്രവാചക തിരുമേനി പാങ്കുകൊടുക്കുവാൻ പ്രവാചകത്തിരി നിയോഗിച്ചത് ബിലാലിനെയായിരുന്നു എന്നതിലുള്ള ഏറ്റവും വലിയ സൂചന വിശ്വമാനവികതയുടെ സൂചനയാണ് അതെന്താ വർണ്ണമല്ല വർഗമല്ല പ്രദേശമല്ല നിറമല്ല മനസ്സിന്റെ ഐശ്വര്യമാകുന്നു ഈമാനാകുന്നു തെക്കുവയാകുന്നു വിശുദ്ധിയാകുന്നു ഏറ്റവും വലിയ പദവി എന്ന് പ്രവാചക തിരുമേനി തിരിമേനി സല്ല അലൈവം ബിലാലിന് തെരഞ്ഞെടുത്തപ്പോൾ വാക്കുകളിലൂടെയല്ലാതെ പ്രവൃത്തിയിലൂടെ പ്രഖ്യാപിക്കുകയായിരുന്നു അറുപത് ലക്ഷം യഹൂദന്മാരെയാണ് യഹൂദരായി പോയി എന്ന ഒറ്റ കാരണത്താൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുന്നോടിയായി ഹിറ്റ്ലർ കൊലപ്പെടുത്തിയത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയിട്ട് അറുപത് ലക്ഷം യഹൂദന്മാരെ ആര്യവംശു അടയാളമായി എന്താ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് ചേമ്പറാണ് അതിലേക്ക് നൂറുകണക്കിന് മനുഷ്യരെ കയറ്റി വായു സഞ്ചാരമില്ലാത്ത വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള എയർ ടൈറ്റ് ഉള്ള ആ കമ്പാർട്ട്മെന്റിൽ കയറ്റിയിട്ട് വിഷവാതകമടിച്ച് കൊലപ്പെടുത്തുകയാണ് ആ മനുഷ്യരുടെ കബന്ധങ്ങൾ ബോഡികൾ വൃത്തിയാക്കുവാൻ കൊണ്ടുവരുന്നത് അടുത്ത ബാച്ചിനെയാണ് അവരോട് എന്താ പറയാന്നറിയോ നിങ്ങളെ കുളിക്കാൻ വേണ്ടി വിടുകയാണ് ഈ മാലിന്യമെല്ലാം നിങ്ങൾ വൃത്തിയാക്കണം അവിടെ കൊല്ലപ്പെട്ട് കിടക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞ് അവിടെയെല്ലാം ശുദ്ധീകരിച്ച് പിന്നീട് ഈ മനുഷ്യന്മാരെ ക്രൂരമായി കൊലപ്പെടുത്തുക അങ്ങനെ ബാച്ച് ബാച്ച് ആയിട്ട് അറുപത് ലക്ഷം യഹൂദന്മാരെ കൊലപ്പെടുത്തിയ ഹിറ്റ്ലർ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ ഹിറോസിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ച് നഗരവും ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ഒരു പിടി മണ്ണായി ആ കാരണത്താലാണ് അമേരിക്ക ആറ്റം ബോംബ് വർഷിക്കാൻ കാരണമായത് തുടക്കക്കാരൻ ഹിറ്റ്ലറാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണക്കാരൻ ജപ്പാൻ വാസ് റെഡ്യൂസ്ഡ് ഇൻ ടു എ ഹീപ്പ് ഓഫ് ആഷസ് എന്ന് ചരിത്രം എഴുതി വെച്ചു ജപ്പാൻ ഒരു പിടി ചാരമായി മാറി കേരളത്തിൽ ആറ്റം എറണാകുളത്തിൽ ആറ്റം കോഴിക്കോടി അങ്ങനെ ഉണ്ടാവും അതാണ് ജപ്പാൻ തൊള്ളായിരത്തി എഴുപതാകുമ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും മുന്തിയ പ്രോഡക്റ്റ് ജപ്പാന്റെ പ്രൊഡക്റ്റ് മേഡിൻ ജപ്പാൻ എന്ന് പറഞ്ഞാൽ മുന്തിയ സാധന ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ആ ചാരത്തിൽ നിന്നാണ് ജപ്പാൻ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തുന്നേറ്റത് കാരണം ജപ്പാനിലെ ജനങ്ങൾ കഠിനമായ അധ്വാനശീലമുള്ളവരാണെന്നാണ് ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് അവർ തിരിച്ചു പിടിച്ചു പക്ഷെ ഇന്നും ആ രാജ്യം ആ ദുരന്തം അനുഭവിക്കുന്നു ഹിറോഷിമയിൽ ബോംബ് വർഷിച്ചപ്പോൾ കൊല്ലപ്പെട്ട ലക്ഷങ്ങൾ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ഹിറോഷിമ ഓഗസ്റ്റ് ഒൻപത് നാഗസാക്കി മൂന്ന് ദിവസ വ്യത്യാസമുള്ളൂ ആ ഹിത്ര പിടിക്കാൻ കിട്ടിയോ അവിടെ ബോംബ് വർഷിച്ച അമേരിക്കയിലെ വൈമാനികരായ ചാൾസ് എന്ന് പറയുന്ന മേജറിനെ പിടിക്കാൻ കിട്ടിയോ കിട്ടിയില്ല അവരെ വിചാരണ ചെയ്തോ ഇല്ല ആര് മറുപടി പറയും ഹിറ്റ്ലർ തന്നെ അറുപത് ലക്ഷം യഹൂദന്മാരെ കൊന്ന ഹിറ്റ്ലർ ഒരു ബങ്കറിന്റെ ഉള്ളിൽ കയറിയിട്ട് തലക്ക് പിടിവെച്ച് മരിക്കാം ഹിറോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ച അമേരിക്കൻ വൈമാനകരെ ഒരു കോടതിയുടെ മുമ്പിലും ഹാജരാക്കിയിട്ടില്ല അവരെല്ലാം സ്വാഭാവികമായ മരണങ്ങൾക്ക് എന്ന് അവരുടെ ചരിത്രം കൃത്യമായി പറയുന്നുണ്ട് ഒരാള് ന്യൂമോണിയ ബാധിച്ച് മരിക്കുന്നു ഒരാൾ പ്രായസംബന്ധമായ രോഗങ്ങൾ ബാധിച്ച് മരിക്കുന്നു ഇസ്ലാം പറയുന്നു ഇത് കൃത്യമായി വിചാരണ ചെയ്യപ്പെടണം മനുഷ്യൻ്റെ കർമ്മങ്ങൾ കൃത്യമായി വിചാരണ ചെയ്യപ്പെടണം എങ്കിൽ മാത്രമേ നീതി നടപ്പിലാവുകയുള്ളൂ അങ്ങനെ പരലോകത്തെക്കുറിച്ച് ഭരണാനന്തര ലോകത്തെക്കുറിച്ച് കൃത്യമായൊരു ചിത്രവും ചരിത്രവും കൃത്യമായ ഒരു രൂപവും വിശുദ്ധ കുർആാൻ വിശദീകരിക്കുകയും അതിലൂടെ മനുഷ്യനെ സംസ്കരിക്കുകയും ചെയ്യുന്നു മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ജീവിക്കാവൂ നാല് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ ഒരു കാലടി പോലും മുന്നോട്ട് വെക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ് മറ്റൊന്ന് സമ്പത്ത് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ് മനുഷ്യൻ അവൻ്റെ സമ്പത്തും അവന്റെ സമയവും ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്ത് ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങൾക്ക് കൃത്യമായി മറുപടി പറയേണ്ടി വരുമെന്ന് ഇസ്ലാം നമ്മോട് കൃത്യമായി പറയുന്നു അതുകൊണ്ട് അനീതി കാണുവാൻ പാടില്ല അനീതി ഉണ്ടാകുവാൻ പാടില്ല വിശുദ്ധ നിങ്ങൾ നീതി പാലിക്കുന്നവരാകണം അള്ളാഹുവിന് സാക്ഷ്യം വഹിക്കുന്നവർ എന്നുള്ള നിലയിൽ നിങ്ങൾ നീതിയുടെ കൂടെ മാത്രമേ നിൽക്കാവൂ ചിലപ്പോ നീതിയുടെ പക്ഷത്ത് നിന്നു എന്ന് വന്നാൽ അത് നിങ്ങൾക്ക് തന്നെ എതിരാകും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എതിരായി എന്ന് വരും അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് എതിരായി എന്ന് വരാം ഓ നമ്മളെ സ്വന്തം ആളാണ് അപ്പോൾ ഞാൻ എങ്ങനെ എതിർക്കുക എൻ്റെ മാതാപിതാക്കൾക്ക് എതിരായി ഞാൻ എങ്ങനെ നിൽക്കും സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ പ്രതിയായി വരും എന്ന് ആലോചിക്കേണ്ടതില്ല ആലോചിക്കേണ്ടതില്ലവികതയുടെയും നീതിയുടെയും ഏറ്റവും വലിയ മന്ത്രമായി വിശുദ്ധ കുരാൻ പറഞ്ഞു അത് വലിയൊരു ശ്ലോകന സ്വന്തത്തിനെതിരായാലും മാതാപിതാക്കൾക്ക് എതിരായാലും വേണ്ടപ്പെട്ട ആളുകൾക്കെതിരായാലും നിങ്ങൾ നീതിമുറ പാലിക്കുന്നവരായേ പാടുള്ളൂന്ന് നോക്കൂ നിങ്ങൾ ഇസ്ലാമിൻ്റെ ഏറ്റവും മഹിതമായ സന്ദേശം അതിൻ്റെ ആദ്യ പ്രയോക്താക്കളാകേണ്ട ആളുകളാണ് നമ്മൾ അതുകൊണ്ടാണ് സൂറത്ത് നിസായിലെ പത്തോളം വചനങ്ങൾ നൂറ്റിയേഴ് മുതൽ നൂറ്റിപ്പതിനാല് വരെയുള്ള വചനങ്ങൾ ഇറങ്ങിയത് ഒരു യഹൂദൻ്റെ നിരപരാധിത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചക തിരിബിഅഅഅഅഅഅഅഅഅഅലൈ വസ്സല ഒരു കളവുകേസിൽ ലഭ്യമായ തെളിവുകൾ വെച്ചുകൊണ്ട് യഹൂദിനെതിരെ വിധി പറഞ്ഞു വിശുദ്ധ ഖുരാൻ തിരുത്തി എത്ര ആയത്താറിയാന്ന് അറിയോ പത്ത് ആയത്തുകൾ എന്തിനാ ഇസ്ലാമിന് പ്രത്യക്ഷമായി ശത്രുത പ്രഖ്യാപിച്ച യഹൂദന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നൂറ്റിയേഴ് മുതൽ നൂറ്റി പതിനാല് വരെ ആയത്തുകൾ അലി അള്ളാഹുവിന് മദീനയിലൂടെ അങ്ങനെ പോകുമ്പോൾ തന്റെ പടയങ്കി മോഷിച്ച യഹൂദനെ കാണുകയാണ് പടയങ്കിയുമായിട്ട് യഹൂദ് എങ്ങനെ പോവുക അലി അള്ളാഹുന് ഭരണാധികാരിയാണ് എന്നിട്ട് ഞാൻ ഖലീഫയാണെന്ന് പറഞ്ഞ് പടയങ്കി പിടിച്ചു പോകല്ല തൻ്റെ പടയങ്കിയാണ് തൻ്റെ രാജ്യമാണ് താനാണ് ഭരണാധികാരി പക്ഷെ കേസ് കൊടുത്തു കോടതിയിൽ വിസ്തരിക്കാൻ വെച്ചു എന്ന് പറയുന്ന പ്രമുഖനായ ജഡ്ജി കേസ് വിളിച്ചു അലി അള്ളാൻ ഹാജരായി ആരാ ഭരണാധികാരി സാക്ഷികളുണ്ടോ എന്ന് ചോദിച്ചു അലി അള്ളാൻ സാക്ഷിയായി ഹാജരാക്കിയത് തൻ്റെ മകൻ ഹസൻ അലിയല്ലാൻ എന്ന വിനയാണ് മകനെ പറ്റില്ല എന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ രണ്ടാമത് സാക്ഷിയാക്കി ഹാജരാക്കിയത് കമർ എന്ന് പറയുന്ന വൃത്തിനെയാണ് എന്ന് പറഞ്ഞു ഭരണാധികാരിയോട് അവസാനം യഹൂദന് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചു ഷൊറയിൽ ആ കോടതി മുറിയിൽ നിന്നും ഇങ്ങനെ പോകുന്ന ആ യഹൂദൻ തിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഇത് നീതിയുടെ വിധിയാണ് ഇത് ദൈവീകമായ അധ്യാപനമാണ് പ്രഖ്യാപിക്കണം ഇതാണ് ഇസ്ലാമിന്റെ നീതിയുടെ പാഠങ്ങൾ പ്രവാചകത്തി വിശ്വമാനവികതയുടെ ഏറ്റവും വലിയ എതിർ നിൽക്കുന്ന വർഗീയതയെ തുരത്തുന്ന സന്ദേശമാണ് ഇത് ലോകത്തെ ഏറ്റവും വലിയ നമ്മുടെ രാജ്യത്ത് പോലും വർഗീയത ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അധികാരത്തിന്റെ പീഠങ്ങളിൽ അധികാരമുറപ്പിക്കുന്നതിന് വേണ്ടി ഭരണകൂടങ്ങളിൽ തങ്ങളുടെ കൈ പതിപ്പിക്കുന്നതിന് വേണ്ടി അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വലിയ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഉപയോഗപ്പെടുത്തുന്നത് പലപ്പോഴും വർഗീയതയാണ് അവിടെയാണ് റസൂൽ വസ്ലമിയുടെ വചനം വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല നമ്മിൽപ്പെട്ടവനല്ലാമൻ വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലുന്നവൻ വേണ്ടി മരിക്കുന്നവൻ അല്ല എന്ന ലോക അധ്യാപനം പ്രസക്തമാകുന്നത് സഹോദരങ്ങളെ വിശ്വമാനവികത ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു ഉട്ടോപ്പിന് ആദർശമല്ല അത് പ്രായോഗികമായി പ്രവാചക തിരുമേനി ദിരിമേനി തന്നു വർഗീയതയില്ലാത്ത വംശീയതയില്ലാത്ത വർണ്ണവെറിയില്ലാത്ത ഉച്ച നീചത്വങ്ങളില്ലാത്ത ഗോത്ര കുലമഹിമകൾ തൊട്ടുതീയുണ്ടാത്ത ഒരു സമൂഹത്തെ മാതൃകാ സമൂഹമായി അവതരിപ്പിച്ചു കൊണ്ടാണ് അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ പ്രവാചക ഈ ലോകത്തിന്റെ ദുഃഖമായി യാത്ര പറഞ്ഞത് നബി മദീനയിൽ ഇതെല്ലാം പ്രയോഗവൽക്കരിച്ച ഒരു സമൂഹമുണ്ട് കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനമെന്ന് മാവേലി നാട് പരിചയത്തെ കുറിച്ച് ഓണത്തിന് പറയുന്ന ഐതിഹ്യമല്ല യാഥാർത്ഥ്യമായി പുലർന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് സഹോദരങ്ങളെ എത്ര നേതാക്കൾ ലോകത്ത് കഴിഞ്ഞുപോയി അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും സോക്രട്ടീസും ഫിലോസഫർമാരായ ചിന്തകന്മാരായ ഇന്നും ചരിത്രത്തിൽ അതുല്യരായി അടയാളപ്പെട്ട് കിടക്കുന്ന മഹാമനീഷികൾ ശാസ്ത്രകാരന്മാരായ ആളുകൾ ഐസക് ന്യൂട്ടനെ കുറിച്ച് നമ്മൾ പറയും ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് പറയും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ശാസ്ത്ര വിശാരദന്മാരെ കുറിച്ച് പറയും അവരുടെ സംഭാവനകളെ കുറിച്ച് പറയും ദാസ് ക്യാപിറ്റൽ എഴുതിയ കാറൽ മാക്സിനെ കുറിച്ച് പറയും അങ്ങനെ ലോകത്ത് എണ്ണമറ്റ എഴുതിയ ഗ്രന്ഥകാരന്മാരെ കുറിച്ച് പറയും പുതിയ ഫിലോസഫി അവതരിപ്പിച്ച ആളുകളെ കുറിച്ച് പറയും പുതിയ തിയറികൾ അവതരിപ്പിച്ച ആളുകളെ കുറിച്ച് പറയും ആ ഫിലോസഫിയും തിയറികളും ഒക്കെ നമ്മൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായി പഠിപ്പിക്കും പക്ഷെ ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കിയുണ്ട് ഈ ചിന്തകന്മാരെ ഈ തത്വചിന്തകന്മാരെ ഈ ശാസ്ത്രകാരന്മാരെ ഈ ഗ്രന്ഥകാരന്മാരെ ഈ യുഗപുരുഷന്മാരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്ന ഒരു സമൂഹം എവിടെ അതാണ് ചോദ്യം എന്നാൽ ആയിരത്തി നാനൂറിൽ വർഷമായി അക്ഷരാർത്ഥത്തിൽ ചാണിനു ചാണായി മുഴത്തിനു മുഴമായി പരകോടി മനുഷ്യർ ആ പ്രവാചകന് അനുധാവനം ചെയ്യുന്നു ആ പ്രവാചകൻ എങ്ങനെ കിടന്നു കിടന്നപ്പോൾ എങ്ങോട്ട് കിടന്നു ഏത് കൈയാണ് തലയ്ക്ക് വെച്ചത് ആ പ്രവാചകൻ ഏത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു എങ്ങനെ ചെരുപ്പ് ധരിച്ചു എങ്ങനെ വസ്ത്രം ധരിച്ചു എങ്ങനെ ആരാധനകൾ നിർവഹിച്ചു എങ്ങനെ കുടുംബജീവിതം നടത്തി എങ്ങനെ രാഷ്ട്രത്തെ നയിച്ചു എങ്ങനെ ഇമാമായി എങ്ങനെ പടയാളിയായി അതുകൊണ്ടാണ് പ്രവാചകനെക്കുറിച്ച് അതുല്യനായ മനുഷ്യൻ എന്ന് ലമാർട്ടിൻ പറഞ്ഞത് കൺസിഡർ സ്റ്റാൻഡേർഡ്സ് ബൈ വിച്ച് ഹ്യൂമൻ ഗ്രൈറ്റ്നെസ് മേ ബി മെഷേർഡ് ഗ്രേറ്റർ ദാൻ എന്ന ചോദ്യം ചരിത്രത്തിൽ ഇങ്ങനെ പ്രതിധ്വനിക്കുകയാണ് അദ്ദേഹത്തെക്കാൾ മഹാനായി മറ്റാരുണ്ട് സമ്പന്നനായിരുന്നില്ല കൊട്ടാരമുള്ള രാജാവായിരുന്നില്ല വരുമാനമുള്ള ആളായിരുന്നില്ല അംഗരക്ഷകരുണ്ടായിരുന്നില്ല നിവേദക സംഘം ഒന്നുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളിൽ ആരാണ് മുഹമ്മദ് വസല്ലം അതാണ് പ്രവാചകന്റെ മഹാത്മ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നവരിൽ ആരാണ് മുഹമ്മദ് എന്ന് നിവേദക സംഘം വന്നുകൊണ്ട് ചോദിക്കണമെങ്കിൽ തിരിച്ചറിയുന്ന ഒരു വസ്ത്രമടയാളം പോലും ഇല്ലായെന്ന് അതിന്റെ അർത്ഥം അതാണ് ബോസ് സ്മിത്ത് പറഞ്ഞത് പ്രവാചകനെ കുറിച്ച് കൊട്ടാരമില്ലാതെ അംഗരക്ഷകരില്ലാതെ സ്ഥിരമായ വരുമാനമില്ലാതെ ഒരുക്കി നിർത്തിയ സൈന്യമില്ലാതെ ലോകത്ത് മാതൃക കാണിച്ച മഹാമനീഷിയായിരുന്നു പ്രവാചകനെന്ന് ആ വടിയാണ് സഹോദരങ്ങളെ വിശ്വമാനവികതയുടെ വഴിയായി നമുക്ക് ഈ സമൂഹത്തോട് പറയുവാനുള്ളത് ഇത് ഇസ്ലാമിൻ്റെ പലപ്പോഴും ആളുകൾക്കിടയിൽ വേണ്ടത്ര പ്രചരിക്കാതെ പോയ മഹത്തായ സന്ദേശ പ്രചാരണത്തിന് വേണ്ടിയുള്ള മാസങ്ങളാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരാനിരിക്കുന്നത് സമ്മേളന പ്രവർത്തനങ്ങൾ അതിനു വേണ്ടിയാണ് സമ്മേളനം നമുക്ക് ഗുണകരമായൊരു സ്ഥലം ഗുണകരമായൊരു സമയം അത് നടക്കും അതിൻ്റെ ഒരു സമാപനം മാത്രമാണ് അതിൻ്റെ സ്ഥലം എവിടെയാണ് അതിൻ്റെ തീയതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ പ്രമേയത്തിൽ മാറ്റമില്ല നമ്മുടെ ദൗത്യത്തിൽ മാറ്റമില്ല നമ്മുടെ ലക്ഷ്യത്തിൽ മാറ്റമില്ല മലപ്പുറം ജില്ലയിലാണ് സമ്മേളനം എന്ന കാര്യത്തിലും മാറ്റമില്ല നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഈ പ്രവർത്തനമാണ് സഹോദരങ്ങളെ നല്ല നിയത്തോടു കൂടി ഈ പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് രോഗികളായി കൂടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഈ സദസ്സിൽ വരാൻ ആഗ്രഹിച്ചിട്ടും വരാൻ കഴിയാത്ത ആളുകളുണ്ട് അള്ളാഹുവിന്ദി അവർക്കെല്ലാവർക്കും പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു സമയത്ത് നമ്മുടെ യാത്ര പിരിഞ്ഞ് ജീവിതത്തിൻ്റെ പടിയിറങ്ങിപ്പോയ ബന്ധുമിത്രാദികളുണ്ട് ഗുരുജനങ്ങളുണ്ട് മാതാപിതാക്കളുണ്ട് ഇണകളുണ്ട് നമ്മൾ ജീവിത സ്നേഹിക്കുന്ന മക്കളുണ്ട് നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു ലോകത്താണ് ഇപ്പോൾ അവരുള്ളത് അള്ളാഹുവേ അവരുടെ ബർസഖിൽ സ്വർഗീയമായ അനുഭവങ്ങൾ നൽകുകയും ഞങ്ങളെയും അവരെയും നിന്റെ ജനാത്തിൽ ഫുർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ പ്രബ്ബന അത് അഫിദുനിയ ഹസന ഒഫിൽ ആഹ്റഅ ഹസ്നാദാബന് ആർ